ചേട്ടാ ഒരു 10 ജ്യൂസ് ഇങ്ങോട്ട് തന്നെ. ജനകീയ വാർത്ത തുറന്നു പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ബോസ്കോ കളമശ്ശേരി. നമ്മളൊരു ബോട്ടിൽ മേടിച്ചാൽ ആ ബോട്ടിൽ എവിടെ കളയും? ഇങ്ങനെ ഒന്നെങ്കിൽ നമുക്ക് പൊതുസ്ഥലത്ത് കളയണം, അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ബിൻ എടുക്കണം. അങ്ങനെ ഒരു വേസ്റ്റ് ബിൻ ഉണ്ടോ, ആ വേസ്റ്റ് ബിന്നിൽ നമുക്ക് ഈ കുപ്പി കളയാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഞാനുള്ളത് പനമ്പിള്ളി നഗറിലാണ്. ഈ പനമ്പിള്ളി നഗറിനൂടെ എത്ര ദൂരം പോയാൽ നമുക്കൊരു വേസ്റ്റ് ബിൻ കാണാൻ പറ്റും എന്ന് നമുക്കൊന്ന് നോക്കാം. ചേട്ടാ, ഈ വേസ്റ്റ് കളയാനായിട്ട് എവിടെയെങ്കിലും സ്ഥലമുണ്ടോ? ആ കാട്ടിലോട്ടാ, കാട്ടിൽ കളഞ്ഞോളാം. ചേട്ടാ, ചേട്ടനാണോ ഓട്ടോ? ഓട്ടോ ചേട്ടനാണോ? ചേട്ടാ, ഇവിടെ ഈ കോർപ്പറേഷൻ്റെ വേസ്റ്റ് ബോക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എവിടെയാണ്? അല്ല, ഇതൊന്നും ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. അത് എവിടെ ഇടും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ബോക്സ് ഉണ്ടോ? അവിടെ ഉണ്ട്. എവിടെ? നമ്മുടെ അവന്യൂ സെൻ്റർ ഹോട്ടലിൻ്റെയൊക്കെ അങ്ങോട്ട് പോകും. വെള്ളം കുടിച്ചതാണ്. ഇതെവിടെ കൊണ്ട് കളയണ്ടേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഞാനിപ്പോ കച്ചറ, ഇപ്പൊ ഞാൻ വെള്ളം കുടിക്കാൻ കുപ്പി മേടിച്ചു കഴിഞ്ഞാൽ ഇത് കളയണ്ടേ? ഒരു കുപ്പിയും കൊണ്ട് കേരളം മുഴുവൻ ഞാൻ സഞ്ചരിച്ചാലും ഇത് കളയാൻ ഒരു സ്ഥലവുമില്ല. ഒന്നുകിൽ ഞാൻ കാണയിലോട്ട് അല്ലെങ്കിൽ റോഡിൻ്റെ പക്കത്ത് ഇതേപോലെ വലിച്ചെറിയണം. അങ്ങനെ വലിച്ചെറിഞ്ഞാൽ ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല, അത് പറ്റത്തില്ല. കൃത്യമായി ഇതെല്ലാം പഠിക്കാനും മറ്റുമാണ് ജനപ്രതിനിധികൾ ഇടയ്ക്കിടയ്ക്ക് ലോകരാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. എന്നിട്ട് ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മാലിന്യം കളയാൻ പോലും ഒരു നിവൃത്തിയും എനിക്കില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. എന്നാൽ മാലിന്യം വലിച്ചെറിയാൻ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇതുപോലെയുള്ള പ്രൊഡക്ഷനുകൾ നിർത്തുവാനോ അവസാനിപ്പിക്കുവാനോ ഉത്തരവിടണം. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള മാലിന്യങ്ങൾ ഇടുവാനുള്ള ഡംപിങ് യാർഡുകൾ ആർക്കാണോ ഇതിൻ്റെ ചുമതല അവർ സ്ഥാപിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ നാട് വൃത്തിയായി കിടക്കൂ. അല്ല എങ്കിൽ ഞാനുൾപ്പെടെയുള്ള 3.5 കോടി ജനങ്ങളും ഈ റോഡിൻ്റെ സൈഡിൽ കിടക്കുന്ന പോലെ വലിച്ചെറിഞ്ഞ് വലിച്ചെറിഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഒന്നും ചെയ്യാനും പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. അത് കോർപ്പറേഷൻ്റെ ആളുകൾ വന്ന് വൃത്തിയാക്കിയാൽ മാത്രം അത് ശരിയാകും, അല്ല എങ്കിൽ അതും ഉണ്ടാവില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നമുക്കൊരു വിസ തന്നാൽ, അല്ലെങ്കിൽ നമുക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് തരാമെന്ന് കമ്പനി പറഞ്ഞാൽ നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുന്ന രാജ്യം ദുബായിയാണ്. നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള പല മന്ത്രിമാരും അവിടെ സന്ദർശനം നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെയൊക്കെ വേസ്റ്റ് ബിൻ ഉണ്ടല്ലോ. ലോകത്തുള്ള എല്ലാ രാജ്യക്കാരും വന്നു പോകുന്ന സ്ഥലമാണ് ദുബായ്. അവിടെ വേസ്റ്റ് ബിൻ ഉണ്ടല്ലോ. അവിടെ കൃത്യമായി മാലിന്യ പ്രോസസ്സ് നടക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അതിനേലും ചെറുതായിട്ടുള്ള ഈ കേരളത്തിൽ എന്തുകൊണ്ട് അവർ ഇത് നടത്തുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പരാതി. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു കുപ്പി ഇതുപോലും കളയാൻ കേരളത്തിൽ ഒരിടത്തും സ്ഥലമില്ല
പിന്നെ എന്ത് പിണ്ണാക്കിനാണ് ജനപ്രതിനിധികൾ പഠിക്കാൻ പോയതെന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞുകൊണ്ട് സൈക്കിൾ ചവിട്ടി വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു സാധാരണ പൗരൻ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.